മതമേതായാലും മനുഷ്യൻ ഒന്നു തന്നെ. തൻ്റെ മതത്തെ ഏകമതം എന്ന് വിശേഷിപ്പിച്ച മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി ദിനമാണിന്ന്. രാജ്യം ഏറെ വർഗീയ ചേരിതിരിവുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നവയുഗത്തിൽ ഗുരുവിനെയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെയും പ്രവർത്തനങ്ങളെയും പലരും മറന്നു തുടങ്ങിയിരിക്കുന്നു. ഈഴവർ പോലുള്ള അവർണരുടെ ആചാര്യനായി കരുതപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം ലോകജനതയ്ക്ക് തന്നെ മാർഗദർശനങ്ങളായ പ്രബോധനങ്ങൾ കൊണ്ട് ലോകം മുഴുവനും ആരാധനയായി തീർന്ന വ്യക്തിത്വമാണ്. സവർണ മേധാവിത്വത്തിനും സാമൂഹിക തിന്മകൾക്കുമെതിരെ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് പുതിയ മുഖം നൽകി പോന്നിരുന്ന പ്രവർത്തന രീതിയായിരുന്നു ഗുരുദേവൻ്റേത്. കേരളത്തിലെ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് നാരായണ ഗുരു. അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോലായ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ ശാപങ്ങൾക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. ബ്രാഹ്മണരെയും മറ്റു സവർണ ഹിന്ദുക്കളെയും കുറ്റപ്പെടുത്തുന്നതിന് പകരം ഗുരു വിദ്യാലയങ്ങളും ക്ഷേത്രങ്ങളും സ്ഥാപിച്ച് അവർണരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം. നാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ അടക്കമുള്ള നായർ, അനൽപവാസി, ശൂദ്രനായർ, വെല്ലോർ തുടങ്ങിയവർ സവർണരെന്നും ഈഴവർ അതിനു താഴെ നായാടിയവരും അവർണരെന്നും തരംതിരിച്ചിരുന്നു. ക്ഷേത്രാരാധന, വിദ്യാഭ്യാസം, ഉന്നത ഉദ്യോഗം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് നിഷിദ്ധമായിരുന്നു. സവർണ മേധാവിത്വത്തിനോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയിലൂടെ ശ്രീനാരായണ ഗുരു നേടിയത്. ഗുരുപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രവേശനം അനുവദിച്ചിരുന്നു. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഭക്തരുടെ മനസ്സിന് സന്തോഷം നൽകുന്നതിന് ചുറ്റും ഉദ്യാനങ്ങളും യോഗ സ്ഥലങ്ങളും വായനശാല, വിദ്യാലയങ്ങൾ എന്നിവയും സ്ഥാപിക്കണമെന്ന് ഗുരു ഉപദേശിച്ചു. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ചാണ് അദ്ദേഹം മഹാസമാധിയായത്.